വിചിത്രമായ അത്ഭുത ലോകത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ കഥ ക്രൊയേഷ്യ എന്ന രാജ്യത്ത് പറഞ്ഞു കേൾക്കുന്ന ഒരു കഥയാണ് കേട്ടോ. അയാൾക്ക് രണ്ട് മക്കളായിരുന്നു. അയാൾ അവരെ ജീവന തുല്യം സ്നേഹിച്ചു. മക്കൾ വളർന്നു കഴിഞ്ഞു. എന്നും രാവിലെ തങ്ങൾ കണ്ട സ്വപ്നത്തെക്കുറിച്ച് രണ്ടു പേരെക്കൊണ്ടും പറയിക്കുന്ന ഒരു ശീലം അയാൾക്കുണ്ടായിരുന്നു. എന്നാൽ 15 വയസ്സായതിനു ശേഷം മകൻ സ്വപ്നത്തെക്കുറിച്ച് പറയാൻ കൂട്ടാക്കിയതേയില്ല. കാരണമാണ് രസം. അവൻ കാണുന്ന സ്വപ്നങ്ങളൊക്കെ ഫലിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ആളുകളുടെ മരണം, അപകടം, രോഗം എന്നിങ്ങനെ അവൻ പ്രവചിക്കാൻ തുടങ്ങിയതോടെ അവനു തന്നെയും പേടിയായി. കുറച്ച് വർഷങ്ങൾ കടന്നുപോയി. ഒരു ദിവസം അവൻ വളരെ വിചിത്രമായ ഒരു സ്വപ്നം കണ്ടു. അവൻ രാജാവിനെ കൊല്ലുകയും അവിടുത്തെ രാജാവാകുകയും ചെയ്യും, പ്രഭുവിൻ്റെ മകളെ വിവാഹം ചെയ്യും എന്നൊക്കെയായിരുന്നു സ്വപ്നം. അവൻ അച്ഛനോട് കാര്യം പറഞ്ഞു. അയാൾ ആകെ കലിതുള്ളി. അവനെ തല്ലി, "നീ ഇത് പറഞ്ഞാൽ ഈ വീട് തന്നെ രാജാവ് തകർത്ത് കളയും. നിനക്കറിയാമല്ലോ, ദുഷ്ടന്മാരിൽ ദുഷ്ടനാണ് നമ്മുടെ രാജാവ്. അദ്ദേഹം നമ്മളെ എല്ലാവരെയും കൊല്ലും. നീ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കണ്ട." വേദനയോടെ അവൻ വീട് വിട്ടിറങ്ങി. അവൻ നടന്നു പോകുന്ന വഴിയിലും അയാൾ പുറകെ നടന്ന് അവനെ ശകാരിച്ചു കൊണ്ടിരുന്നു. അതുവഴി അപ്പോൾ പ്രഭുവിൻ്റെ കുതിരവണ്ടി കടന്നുപോയി. "ഈ ചെറുപ്പക്കാരനെ ഇങ്ങനെ വഴക്കു പറയുന്നത് എന്തിനാണ്? നിങ്ങൾ ആരാണ്?" പ്രഭു ചോദിച്ചു. "പ്രഭു, ഇതെൻ്റെ മകനാണ്." "വഴക്കു നിർത്തൂ. ഇവനെ ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം. ഇവൻ എനിക്കൊപ്പം നിൽക്കട്ടെ." "അരുത് പ്രഭു, ഇവൻ അങ്ങയെ ബുദ്ധിമുട്ടിലാക്കും. ഇവനെ ഏതോ പിശാജ് ബാധിച്ചിരിക്കുകയാണ്." "പിശാജിനെയൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം." പ്രഭു അവനെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി. അവൻ്റെ പെരുമാറ്റം പ്രഭു കുടുംബത്തിലെ എല്ലാവർക്കും ഇഷ്ടമായി. സംസാരവും തമാശയും ചുറുചുറുക്കും എല്ലാം മനോഹരമായിരുന്നു. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അവൻ ശരിക്കും അവിടുത്തെ ഒരു അംഗത്തെപ്പോലെയായി. അദ്ദേഹവും വീട്ടിലുള്ളവരെ കൊണ്ട് അവരുടെ സ്വപ്നങ്ങൾ പറയിക്കുന്ന പതിവുണ്ടായിരുന്നു. അവൻ പലതും പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. മതഗ്രന്ഥത്തെ പിടിച്ച് സത്യം ജയിച്ചപ്പോൾ അവന് പറയാതിരിക്കാനായില്ല. പ്രഭുവിൻ്റെ മകളെ കല്യാണം കഴിക്കുമെന്നും രാജാവിനെ വധിക്കുമെന്നുമൊക്കെയുള്ള കാര്യങ്ങൾ കേട്ടതോടെ പ്രഭു ദേഷ്യം കൊണ്ട് പറച്ചു. അയാൾ സ്വന്തം വീടിനോട് ചേർന്ന് വലിയൊരു അറയുണ്ടാക്കി. അവനെ അതിൽ അടച്ചു. ഭക്ഷണം പോലും കൊടുക്കരുത് എന്ന് അയാൾ കൽപ്പിച്ചു. പക്ഷേ കാര്യങ്ങൾ കൽപ്പന പോലെയൊന്നും നടന്നില്ല. പ്രഭുവിൻ്റെ മകൾ ആരും കാണാതെ അവന് ഭക്ഷണം നൽകി. അവൾക്ക് അവനെ അത്രയും കാര്യമായിരുന്നു. അവൾ എന്നും അവനോട് വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ വിവരിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. ദിവസങ്ങൾ മെല്ലെ കഴിഞ്ഞുപോയി. ഓരോ ദിവസവും അവൻ വിശേഷങ്ങൾ അറിഞ്ഞുകൊണ്ടിരുന്നു. അവൾ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. അന്ന് അവൾ പറഞ്ഞത് രാജാവിൻ്റെ ദുഷ്ടതയെക്കുറിച്ചും അയാളുടെ ഉപദ്രവത്തെക്കുറിച്ചുമായിരുന്നു. പ്രഭുവിനെ എങ്ങനെയെങ്കിലും വകവരുത്താൻ കാത്തിരിക്കുകയാണ് രാജാവ്. ഇന്ന് ഒരു പെട്ടിയാണ് കൊടുത്തയച്ചിരിക്കുന്നത്. അത് ഏത് ഭാഗത്തുകൂടിയാണ് തുറക്കുക എന്ന് കണ്ടുപിടിക്കണമത്രേ. എല്ലാ ഭാഗവും ഒരുപോലെയുണ്ട്. ഒരു വഴിയും തോന്നുന്നില്ല. കണ്ടുപിടിച്ചില്ല എങ്കിൽ കുടുംബത്തോടെ തലവെട്ടുമെന്നാണ് കൽപ്പന. അവൾ കരഞ്ഞുകൊണ്ട് യുവാവിനോട് പറഞ്ഞു, "നീ ധൈര്യമായി ചെല്ലു. പോയി വിശാലമായി കിടന്നുറങ്ങൂ. നാളെ രാവിലെ അച്ഛനോട് പറയൂ നീ ഒരു സ്വപ്നം കണ്ടെന്നും. അതിൽ പെട്ടി വെള്ളത്തിലേക്കിട്ടാൽ തുറക്കേണ്ട ഭാഗം മുകളിലേക്ക് വരുമെന്ന് മനസ്സിലായെന്നും." പ്രഭു മകൾ പറഞ്ഞതിനനുസരിച്ച് പ്രവർത്തിച്ചു. പെട്ടി തുറന്നു. രാജാവിന് വിവരമറിയിച്ചു. ഉടൻ തന്നെ രാജാവിൻ്റെ സന്ദേശമെത്തി. "ഇത് നിന്റെ പൊട്ടബുദ്ധിയിൽ ഉണ്ടായ ഉത്തരമല്ല. നിന്നെ ആരോ കാര്യമായി സഹായിക്കുന്നുണ്ട്." ദിവസങ്ങൾ പതിയെ കൊഴിഞ്ഞുപോയിക്കൊണ്ടിരുന്നു. പിന്നീടൊരു ദിവസം മകൾ യുവാവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ പ്രശ്നം രാജാവ് കൊടുത്തയച്ച അടുത്ത കൽപ്പനയെക്കുറിച്ചായിരുന്നു.
ഒരു വയസ്സും രണ്ട് വയസ്സും മൂന്ന് വയസ്സുമുള്ള മൂന്ന് കുതിരകളെ രാജാവ് അടുത്ത ദിവസം അയക്കുമത്രേ. ഏതിനാണ് ഒരു വയസ്സ്, ഏതിന് രണ്ട് വയസ്സ്, ഏതിന് മൂന്ന് വയസ്സ് എന്ന് പറയണമത്രേ. തെറ്റിച്ചാൽ തല കാണില്ല. യുവാവ് പറഞ്ഞു, ഈ പ്രാവശ്യവും നീ ധൈര്യമായി പോയി കിടന്നുറങ്ങുക, എന്നിട്ട് രാവിലെ നന്നായി ഉണരുക. നീ ഒരു സ്വപ്നം കണ്ടുവെന്ന് രാജാവിന് അച്ഛനോട് പറയുക. അതിൽ മൂന്ന് കുതിരയ്ക്കും ബാർലി ധാന്യം കഴിക്കാൻ നൽകാനും ബാർലി ഒരു വർഷവും രണ്ട് വർഷവും മൂന്ന് വർഷവും പഴക്കമുള്ള കൂനകളാക്കിയിടാനും പറയുക. കുതിരകൾ അവരുടെ പ്രായത്തിനനുസരിച്ച് ഭക്ഷണം തിരഞ്ഞെടുത്ത് കഴിക്കുമെന്നും അപ്പോൾ തിരിച്ചറിയാമെന്നും സ്വപ്നത്തിൽ മനസ്സിലായെന്നും പറയുക. ഇത്തവണയും പ്രഭുവും കുടുംബവും രക്ഷപ്പെട്ടു. പ്രഭുവിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കാൻ തീരുമാനിച്ചിരുന്ന രാജാവാകട്ടെ നേരത്തെത്തേതുപോലെ തന്നെ ഒരു ഭീഷണി മറുപടി അയച്ചു. ആരോ എന്നെ സഹായിക്കുന്നുണ്ടെന്ന് എനിക്ക് കൃത്യമായി മനസ്സിലായി കഴിഞ്ഞു എന്നായിരുന്നു ആ സന്ദേശം. കുറച്ചുനാൾ കഴിഞ്ഞു പ്രഭുവിന് അദ്ദേഹത്തിൻ്റെ അടുത്ത കൽപ്പന വന്നു. ഒരു സദ്യയ്ക്ക് ഒരുങ്ങുക. ഇവിടെ കൊട്ടാരത്തിലാണ് നിനക്കും കുടുംബത്തിനും വേണ്ടിയുള്ള സദ്യ. വരുന്ന ദിവസം എന്നാണെന്ന് നിനക്ക് തീരുമാനിക്കാം, പക്ഷേ പരമാവധി 6 മാസത്തിനകം നടക്കണം. സദ്യയിൽ ഒരു നിയമമുണ്ട്. നീ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ എൻ്റെ കൈവശമുള്ള വലിയ ഭാരമുള്ള ഉരുക്ക് ശൂലം നിൻ്റെ നേർക്ക് എറിയും. അത് പിടിച്ചെടുത്ത് നീ എൻ്റെ നേർക്ക് എറിയണം. നിനക്കത് പിടിക്കാനാവില്ലെന്ന് എനിക്കറിയാം. നിന്നെ സഹായിക്കുന്ന ഒരാളുണ്ടല്ലോ, അയാൾ ചെയ്താലും മതി. ഇതുവരെ സ്വപ്നം കണ്ടുവന്നതൊക്കെ കള്ളമായിരുന്നുവെന്നും തന്നെ ശരിക്കും സഹായിച്ചത് തടവറയിൽ കിടക്കുന്ന യുവാവാണെന്നും മകൾ പ്രഭുവിനെ അറിയിച്ചു. കരുത്തനായ എനിക്ക് പറ്റാത്തത് ഇത്രയും നാൾ തടവറയിൽ കിടന്ന ഈ മെലിഞ്ഞ മനുഷ്യൻ നടക്കില്ല, പ്രഭു പറഞ്ഞു. എനിക്ക് സാധിക്കും, യുവാവ് ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. 9 വർഷം പഴക്കമുള്ള കാളയുടെ മാംസം എനിക്ക് ഭക്ഷണത്തിനായി വറുത്തുവെക്കൂ, യുവാവ് പറഞ്ഞു. അവൻ കഠിന പരിശീലനം ആരംഭിച്ചു. രാത്രിയും പകലും നീണ്ടു നിൽക്കുന്ന പരിശീലനം. ഭക്ഷണം കഴിച്ച് അവൻ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ശക്തനായി തുടങ്ങി. 4 മാസമായി. പരിശീലനം അവസാനഘട്ടത്തിലാണ്. താൻ തയ്യാറാണെന്നും സദ്യയുടെ ദിവസം തീരുമാനിച്ചു കൊള്ളാനും യുവാവ് പ്രഭുവിനെ അറിയിച്ചു. സദ്യ നടന്നുകൊണ്ടിരിക്കെ പ്രഭുവിൻ്റെ നേർക്ക് കുന്തം പാഞ്ഞു വന്നു. യുവാവ് കൃത്യമായി അത് പിടിച്ചെടുത്ത് തിരിച്ചറിഞ്ഞു. എറിയലും തിരിച്ചറിയലും കുറേ നേരത്തേക്ക് നടന്നുകൊണ്ടിരുന്നു. ഭക്ഷണശേഷം ശരിക്കും അതിഭയാനകമായ യുദ്ധം തന്നെയാണ് നടന്നത് രാജാവും യുവാവും തമ്മിൽ. രാജാവ് അതിശക്തനായിരുന്നു. പോരാട്ടം മണിക്കൂറുകൾ നീണ്ടുനിന്നു. കൊട്ടാരമുറ്റത്ത് പൊട്ടിപടലങ്ങൾ ഉയർന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ രാജാവ് മെല്ലെ തളർന്നു തുടങ്ങി. വെട്ടും കുത്തുമേറ്റ് അയാൾ അല്പസമയത്തിനകം മരിച്ചു വീണു. പ്രഭുകുമാരിയെ വിവാഹം ചെയ്ത് യുവാവ് ആ രാജ്യത്തെ അടുത്ത രാജാവായി. ഈ കഥ ഒരു സാങ്കല്പിക കഥയാണെങ്കിലും കുഞ്ഞുങ്ങളെ, അത് നമ്മളോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. കൃത്യമായ പരിശീലനത്തിലൂടെ ലക്ഷ്യം നേടുന്നതിനെക്കുറിച്ച്, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നതിൽ ആനന്ദിക്കുന്ന ദുഷ്ടന്മാർക്ക് അധികകാലം ജയിക്കാനാവില്ല എന്നതിനെക്കുറിച്ച്. ഈ പാഠങ്ങളൊക്കെ ജീവിതത്തിൽ നിങ്ങൾക്ക് കരുത്താവട്ടെ. ശുഭദിനം.